കോഴിയെ തേടി വെള്ളനാടെത്തിയ കരടിക്കായാണ് വനംവകുപ്പ് ദൗത്യമെന്ന കെണിയൊരുക്കിയത്. രാത്രി 12 മുതൽ രാവിലെ 10 മണിവരെ കിണറ്റിലും പിന്നീട് വെള്ളത്തിൽ വെച്ചുള്ള വെടിയേറ്റ് ആഴങ്ങളിലും അത് പ്രാണൻ പിടഞ്ഞു. ആദ്യം ചെയ്യേണ്ടത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയത് അവസാനമാണ്. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായുണ്ട്. അമൽ, വനംവകുപ്പ് ചെയ്യേണ്ടിയിരുന്നത് രക്ഷാദൗത്യമാണ്. പക്ഷേ ചെയ്തു തീരുമ്പോഴേക്കും അത് കരടിയുടെ മരണത്തിലേക്ക് നയിച്ച ദൗത്യമായി പോയി. സൂചിപ്പിച്ച പോലെ തന്നെ ആദ്യം ചെയ്യേണ്ടതെന്തോ, സ്വീകരിക്കേണ്ട സുരക്ഷാ മുൻകരുതലുകൾ എന്തോ, അതൊന്നുമില്ലാത്ത ഒരു ദൗത്യം. പക്ഷേ നമ്മൾ ഇപ്പോഴും വെള്ളനാട്ട് തന്നെയാണ്. ഈ കരടിയുടെ ഇവിടെ നിന്നും, ചത്ത കരടി ഇവിടെ മറ്റു സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അത് ആശുപത്രിയിലാണ്. ഇനിയിപ്പോൾ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങൾ നടക്കാനുണ്ട്. ഇത് യുടെ ആക്രമണം നടന്ന സ്ഥലം, ആ കരടി വന്ന് കിണറ്റിൽ വീണ സ്ഥലം. ഈ കാണുന്ന വീട്ടിന്റെ കോഴിക്കൂട്ടിൽ നിന്നും രണ്ട് കോഴിയെ പിടിച്ചതിനു ശേഷം പിന്നീട് മറ്റൊരു കോഴിയെ പിടിക്കുന്നതിനായി കരടി താഴേക്ക്, തൊട്ട് താഴെയുള്ള ഒരു കിണറിന്റെ പരിസരത്തേക്ക് എത്തി. അത് പ്രഭാകരൻ എന്ന് പറയുന്ന ഈ വെള്ളനാട്ടിൽ ഏകദേശം മാത്രം ദൂരെയുള്ള ഒരു കിണറുണ്ട്. ആ കിണറ്റിലേക്ക് വന്ന ഈ കരടി വീഴുകയായിരുന്നു. 12 മണിക്ക് കരടി വീണതിനു ശേഷം ഇവിടെയുള്ള അത്യാവശ്യം ആളുകളൊക്കെ ഇവിടെ ഓടിക്കൂടി. അതിനുശേഷം പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ എല്ലാം വിവരം അറിയിച്ചു. അവർ രാവിലെയോടുകൂടി വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും എല്ലാം ഇവിടേക്ക് എത്തി. അതിനുശേഷമാണ് മാധ്യമങ്ങളിലൂടെയൊക്കെ ഈ വിവരം അറിയുന്നത്. എന്തായാലും ഈ വാർത്ത രാവിലെ മുതൽ ഇവിടെ റിപ്പോർട്ട് ചെയ്ത ആഷ്ലി നമുക്കിപ്പം ഉണ്ട്. ആഷ്ലി, എന്താ ആഷ്ലി രാവിലെ വന്നപ്പോൾ കണ്ടത്? നമ്മളിവിടെ വന്നപ്പോഴത്തേക്കും മുഴുവൻ ആളുകളായിരുന്നു, നിരവധി ആളുകളായിരുന്നു, അതുപോലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. ഇവരെല്ലാവരും സംയുക്തമായി ചേർന്നാണ് ഈ ഒരു രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നത്. രാവിലെ മുതൽ, പുലർച്ചെ മുതൽ ഇവരെല്ലാവരും ചേർന്ന് ഈ കരടിയെ പുറത്തെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു. കരടി നമ്മൾ വന്ന് നോക്കുമ്പോൾ കരടി ഈ കിണറ്റിനുള്ളിലെ വലയിൽ കുടുങ്ങി ഒരു സൈഡിലായി കിടക്കുകയാണ്. ആ സമയത്ത് കരടിക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, മറ്റ് പരിക്കുകളൊന്നുമില്ല, ഒടിവുകളോ ചതവുകളോ ഒന്നുമില്ല. തികച്ചും പൂർണ്ണ ആരോഗ്യവാനായി തന്നെയായിരുന്നു കരടി ഇരുന്നിരുന്നത്. ഈ രണ്ടു മൂന്ന് തവണ ഈ കരടി ഈ കിണറിന്റെ മുകളിലേക്ക് വരുവാനായുള്ള ശ്രമം നടത്തിയിരുന്നു. പക്ഷെ അത് പരാജയപ്പെട്ട, കാരണം സിമെന്റാണ്, അതിൽ മുകളിലേക്ക് കയറാൻ പ്രയാസമുണ്ടായിരുന്നതുകൊണ്ട് തന്നെ താഴേക്ക് വീഴുകയാണ് ചെയ്തത്. അങ്ങനെ പലതവണയായി കരടി മുകളിലോട്ട് കയറി വരാൻ നോക്കി. പിന്നീട് ഉദ്യോഗസ്ഥരെത്തി കൂടുതൽ ഇനി എന്ത് അടുത്ത നടപടി എന്ത് ചെയ്യണമെന്നുള്ള ആലോചനയായി. അടുത്തതായി എന്ന മയക്കുവെടി വെച്ച്, കാരണം നിരവധി ആളുകളുണ്ട്, അതുകൊണ്ട് തന്നെ കരടിയെ പോലെ ഒരു ജീവിയെ പുറത്ത് മയക്കുവെടി വെക്കാതെ പുറത്ത് കൊണ്ടുവരുന്നത് ആപത്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മയക്കുവെടി വെച്ച് പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് രണ്ടാമതായി രണ്ടാം ഘട്ടത്തിൽ. കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത പൂർണ്ണ ആരോഗ്യവാനായ ഒരു കരടി എന്നുള്ളതായിരുന്നു ആഷ്ലി രാവിലെ മുതൽ പറഞ്ഞിരുന്നത്. അതിനുശേഷം 10 മണിയോടുകൂടി മയക്കുവെടി വെക്കാനൊരു തീരുമാനമുണ്ടായി. ആ തീരുമാനമാണ് എല്ലാ കണക്കൂട്ടലുകളും പാളിച്ചത്. ഈ കിണറിന് എത്ര ആഴമുണ്ടെന്നോ, ഈ കിണറ്റിൽ എത്ര വെള്ളമുണ്ടെന്നോ പോലും മനസ്സിലാക്കാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞില്ല. അതിലവർ പരാജയപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വീഴ്ചയായി കാണുന്നത്. ചില രക്ഷാപ്രവർത്തനങ്ങൾ സ്വാഭാവികമായും പരാജയപ്പെട്ടേക്കാം, അതിൽ പാളിച്ചുകൾ ഉണ്ടായേക്കാം, അത് പാളിപ്പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടായേക്കാം. പക്ഷേ ചില രക്ഷാപ്രവർത്തനങ്ങൾ പാളിപ്പോകുന്നത് ഗുരുതരമായ അനാസ്ഥ കൊണ്ടാണ്. ആ അനാസ്ഥയാണിന്ന് വെള്ളനാട്ട് കണ്ടത് എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട. ഈ കിണറ്റിൽ നിന്നും കരടിയെ പുറത്തെത്തിക്കുന്നതിന് മുമ്പ് ഫയർഫോഴ്സിനെ വിളിക്കാനോ ഇതിലെ വെള്ളം വറ്റിക്കാനുള്ള യാതൊരുവിധ നടപടികളും ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. ഇവിടെ കുറെ ആളുകൾ കൂടി, ആ ആളുകളുടെ ഒരു വികാരപ്പുറത്ത് എത്രയും വേഗം ഇതിനെ പുറത്തെത്തിക്കുക, മയക്കുവെടി വെച്ചെങ്കിൽ പുറത്തെത്തിക്കുക. സാധാരണഗതിയിൽ ഇവിടെയൊന്നും ഈ രക്ഷാപ്രവർത്തനം നടക്കുമ്പോൾ, ഈ വെള്ളനാട് മേഖലയിൽ നിന്ന് രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ ഇങ്ങനെ മാധ്യമ പടയൊന്നും എത്താറില്ല. അങ്ങനെ എല്ലാം കൂടി ആയിക്കഴിഞ്ഞപ്പോൾ ഇവർക്ക് വേഗത്തിൽ ഇതിനെ പുറത്തെത്തിക്കുക എന്നുള്ളതായി, അല്ലാതെ വേണ്ട രീതിയിൽ പുറത്തെത്തിക്കുക എന്നുള്ള മാർഗമല്ല അവർ സ്വീകരിച്ചത്. മയക്കുവെടി വെച്ചു.
പതിനഞ്ച് മിനിറ്റിനുള്ളിൽ കരടി വെള്ളത്തിലേക്ക് വീണു. കരടി വെള്ളത്തിലേക്ക് മുങ്ങിത്താന്നു. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നമ്മളിപ്പോൾ ഈ കരടി കരടി എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയം ചർച്ച ചെയ്യുന്നതെങ്കിൽ ഈ കിണറിന്റെ ആഴം വീണു എന്ന് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായതാണ് ഈ കിണറ്റിലെ വെള്ളം എത്രയുണ്ട് എന്ന് മനസ്സിലായതാണ്. ഇതിലേക്ക് ഒരാൾ വീണുപോയാൽ ഉണ്ടാകുന്ന അപകടാവസ്ഥയും നമുക്ക് മനസ്സിലാവുന്നതാണ്. രണ്ട് ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥർ വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ കരടി വെള്ളത്തിൽ വീണതിന് പിന്നാലെ ആളുകൾ ഇവിടെ കിടന്ന് ബഹളം വെച്ചപ്പോൾ അതേ നിലവാരം കാണിച്ച് വെള്ളത്തിലേക്ക് ചാടുകയാണ്. അവർ ഇതിന്റെ ആഴം എത്രയുണ്ട് എന്ന് പോലും മനസ്സിലാക്കിയില്ല. പിന്നീട് ഇവിടെയുള്ള നാട്ടുകാർ പറഞ്ഞത് ഈ ഇവിടെ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന വീടാണ്. അതിനാൽ തന്നെ അവർക്കും ഇതിന് എത്ര ആഴമുണ്ട് എന്ന് പറയാൻ കഴിയാത്ത അവസ്ഥയുണ്ടായിരുന്നു. പിന്നീട് ഈ കിണറിന്റെ അടിയിൽ നിന്നും പുറത്തേക്ക് വലിച്ചിട്ട സാധനങ്ങൾ കമ്പിയടക്കമുള്ള മറ്റ് പല സാധനങ്ങളും കല്ലടക്കമുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നു. ആ ഉദ്യോഗസ്ഥർ നേരെ ഒന്നും നോക്കാതെ താഴേക്കെടുത്ത് ചാടിയിരുന്നെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന അപകടാവസ്ഥ അതിലും വലുതായിരുന്നു. താഴെ ചെന്നപ്പോൾ ശ്വാസം കിട്ടാതെ വന്നു. അവർ തിരിച്ചു കയറേണ്ട അവസ്ഥ വന്നു. അത്രയ്ക്ക് മുൻകരുതൽ പോലും അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. അവരെ നമ്മൾ കുറ്റം പറയുന്നില്ല. കാരണം അവർ ഫയർഫോഴ്സിന്റേതായ രീതിയിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള പരിശീലനം നേടിയവരല്ല. അവർ വന്യജീവികളെ പുറത്തെടുക്കാൻ ഏറ്റവും ഒടുവിൽ വനംവകുപ്പിനും ഫയർഫോഴ്സിനെ ആശ്രയിക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഇതിൽ മറ്റൊരു കാര്യം. ഒപ്പം തന്നെ അമല് സൂചിപ്പിച്ച പോലെ തന്നെ ഈ വനംവകുപ്പ് ഇത്തരത്തിലുള്ള പ്രവൃത്തികളൊക്കെ അവർ ഇതിനു മുൻപും ചെയ്തിട്ടുണ്ട്. നമ്മൾ അവരെ പറഞ്ഞ് പഠിപ്പിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എങ്കിൽ പോലും ഈ ഒരു കരടിയെ പുറത്തെടുക്കുമ്പോൾ ഇത്രയും ഭാരമുള്ള ഒരു ജീവിയെ പുറത്തേക്ക് എടുക്കാൻ ഇത്രയും അനായാസം സാധിക്കുമെന്ന് കരുതിയ അവരുടെ ആ ഒരു ബുദ്ധിയെ സാമാന്യ ബുദ്ധിക്കൊക്കെ നിരക്കുന്നതിന് അപ്പുറത്തേക്ക് അല്ലേ അല്ലേ? അതായത് ഫയർഫോഴ്സിനെ വിളിക്കാതെ വെള്ളം വറ്റിക്കാതെ ഇതിനെ രക്ഷിക്കാമെന്നുള്ള മയക്കുവെടി വെക്കാമെന്നുള്ള അതൊരു സാമാന്യ യുക്തിയാണ്. ആ യുക്തി ഇവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. ആ കരടിയെ വെള്ളത്തിൽ വെടിവെച്ചിട്ട് കൊന്നു എന്നുള്ളത് തന്നെ നമുക്ക് പറയാൻ കഴിയും. അല്ലാതെ മറ്റൊരു വ്യാഖ്യാനവും ഇനി അതിന് നൽകേണ്ടതില്ല. ആ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായ വീഴ്ചയെ ചെറുതായി കാണാനും ആവില്ല. കാരണം ആ ഉദ്യോഗസ്ഥർ താഴേക്ക് ഇറങ്ങിയപ്പോൾ ഈ രണ്ട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ താഴേക്ക് ഇറങ്ങി എന്ന് പറയുന്നില്ല. ഇവർ എന്തിനാണ് താഴേക്ക് ഇറങ്ങിയതെന്ന് പോലും പിന്നീട് അവർക്ക് വിശദീകരിക്കാൻ കഴിയുന്നില്ല. അവരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് താഴെ ഇറങ്ങി കരടിയെ വലയിലേക്ക് കയറ്റാം എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഇറങ്ങിയതെന്ന്. ആ കരടിയുടെ ഭാരം എത്രയുണ്ടെന്നാണ് ഇവരുടെ വിചാരം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ആ അതിനെ വലിച്ച് കരയിലേക്ക് കയറ്റില്ല. ആ വെള്ളത്തിനടിയിൽ കിടക്കുന്ന കരടിയെ ഒരു വലയിൽ സാധാരണ നിലയിൽ ഇവർ ഈ പറയുന്ന കാട്ടുപന്നിയൊക്കെ പിടിക്കുന്ന തരത്തിലുള്ള ഒരു വലയാണത്. ആ വലയിലേക്ക് കരടിയെ കയറ്റി മുകളിലേക്ക് കൊണ്ടുവന്ന് രക്ഷിക്കാം എന്നുള്ളതൊക്കെയായിരുന്നു ഇവരുടെ ധാരണയെങ്കിൽ അത് മിഥ്യാധാരണയായിരുന്നു എന്നുള്ളത് പിന്നീട് സാക്ഷ്യപ്പെടുത്തിയതാണ്. എന്തായാലും അവർ അവരുടെ വീഴ്ച സമ്മതിക്കുന്നുണ്ട്. ചെറിയ തരത്തിലുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ കരടിയെ ജീവനോടെ പുറത്തേക്ക് എത്തിക്കാൻ കഴിയുമായിരുന്നില്ല. അങ്ങനെ പുറത്തേക്ക് എത്തിച്ചാൽ ഇവിടെ കൂടി നിൽക്കുന്ന ആളുകളുണ്ടായിരുന്നു. അവരുടെ ജീവൻ തന്നെ അപകടത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം. ഏത് തരത്തിലുള്ള വീഴ്ച പറ്റിയതാണ് വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോഴുള്ള വിശദീകരണം? അതായത് മയക്കുവെടി വെച്ചു, ഇതിന്റെ ആഴം എത്രയുണ്ടെന്ന് മനസ്സിലാക്കുന്നതിൽ വീഴ്ച പറ്റി എന്നതിനപ്പുറത്തേക്ക് അവർ ചെയ്ത കാര്യങ്ങളിലൊന്നും അവർ വീഴ്ച ഏറ്റു പറയുന്നില്ല. പക്ഷെ അവർ നൽകുന്ന ഒരു വിശദീകരണം ഇതാണ്. ഈ പുറത്തേക്ക് ആളുകൾ കൂടി നിൽക്കുന്നു. ഇവിടെ രാവിലത്തെ ദൃശ്യങ്ങളിലെല്ലാം നമ്മൾ കണ്ടതാണ് പള്ളിപ്പെരുന്നാളിന്റെ തിരക്കായിരുന്നു. ഈ നാട്ടിലുള്ള ആളുകൾ ഈ വേറൊരു കാര്യം കൂടിയുണ്ട്. നാട്ടുകാർ ഒന്നാകെ ഇങ്ങെത്തി ഫയർഫോഴ്സ് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ കുറിച്ച് സമ്മർദ്ദത്തിലാക്കി എന്നും പറയാതെ വയ്യ. അങ്ങനെ ഇവിടെ വലിയ തോതിലുള്ള ഒരു ജനക്കൂട്ടം ഒത്തുകൂടിയെന്ന് കൂടിയിരുന്നു. ആ ജനക്കൂട്ടത്തിന് ഇടയിലേക്ക് കരടി എന്ന് പറയുന്നത് വന്യമൃഗങ്ങളിൽ ഏറ്റവും ആക്രമണകാരിയായ വന്യമൃഗങ്ങളിൽ ഒന്നാണ് കരടി. അത് സാധാരണ നാട്ടിലേക്ക് ഇറങ്ങാറില്ല. പക്ഷേ ഇതെന്ത് പറ്റിയോ എന്ന് നാട്ടിലേക്ക് ഇറങ്ങി. അങ്ങനെയുള്ള കരടിയെ ഇറക്കി വിട്ടാൽ നമ്മൾ പല വീഡിയോ ദൃശ്യങ്ങളിലും മറ്റുമൊക്കെ കണ്ടിട്ടുണ്ട്. ഇതിന്റെ ഒരു ആക്രമണ ശൈലി, ഇവിടെയുള്ള ആളുകൾക്കെല്ലാം ആക്രമണം ഏൽക്കേണ്ട ഒരു അവസ്ഥ വരും. അതിനാൽ അതിനെ അതേ അവസ്ഥയിൽ മയക്കുവെടി വെക്കാതെ പുറത്തേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് അസാധ്യമായിരുന്നു. അല്ലെങ്കിൽ വലയൊക്കെ ഇട്ട് മറ്റെന്തെങ്കിലും സാധ്യത തേടണമായിരുന്നു. ഇതിപ്പോൾ ഇവർക്ക് സാധ്യമായതിൽ ഏറ്റവും എളുപ്പമായ ഒരു മാർഗ്ഗമായിരുന്നു മയക്കുവെടി വെച്ച് പിടിക്കുക എന്നുള്ളത്. പക്ഷേ ഇത്രയും വലിയ വെള്ളത്തിലേക്ക് വെടിവെച്ചിട്ട് മയക്കുവെടി വെച്ച് പിടിക്കാനുള്ള അവരുടെ ഒരു നീക്കമാണ് പാളിപ്പോയത്. അതിലവർ എന്ത് വിശദീകരണം നൽകിയാലും അതിനെ വെള്ളത്തിൽ വെടിവെച്ചിട്ട് കൊന്നു എന്നല്ലാതെ മറ്റൊന്നും നമുക്ക് പറയാനില്ല.